നമസ്കാരം. സാധാരണ ഈ ചതുപ്പായ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ എർത്ത് ഫില്ല് ചെയ്ത സ്ഥലങ്ങൾ, അല്ലെങ്കിൽ പാടത്തിൻ്റെ വക്കത്ത് അങ്ങനെ ലൂസായി കിടക്കുന്ന സ്ഥലങ്ങൾ, ചിലപ്പോൾ ലൂസായി കിടക്കുന്ന സ്ഥലം കുറച്ചുണ്ടായിരിക്കും, അതുകൂടാതെ കുറച്ച് നല്ല ലാൻഡും കൂടെ ഉണ്ടാകും. ഇത് കമ്പൈൻ ചെയ്ത് നിങ്ങളെപ്പോഴും ഒരു ഫൗണ്ടേഷൻ പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇന്ന് അതിനെക്കുറിച്ചാണ് മൊത്തത്തിൽ ഞാൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ കെ ജി ഫ്രാൻസിസ്, ഹോംടെക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീട് സാധാരണ ഒരു ചതുപ്പ് പ്രദേശത്ത് വെക്കുന്ന, അല്ലെങ്കിൽ ഒരു മലയുടെ താഴ്വാരത്തിലോ, അല്ലെങ്കിൽ കുറച്ച് ഏരിയ ഫില്ല് ചെയ്ത് സ്ഥലങ്ങളിൽ വീട് വെക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും പുഴയുടെ തീരത്ത് വീട് വെക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഈ പുഴയുടെ തീരത്ത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുഴയുടെ ഒരു കുറച്ച് ഭാഗം ചിലപ്പോൾ ഒരു ലൂസ് ഉണ്ടാകും, പിന്നെ കുറച്ചൊരു ഹാർഡായിട്ടുള്ളൊരു സർഫസും കൂടെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെ സ്ഥലങ്ങളിൽ വീട് വെക്കുന്ന ആൾക്കാർ കാണുന്ന ഏറ്റവും കൂടുതൽ ഗുണപ്രദം, എല്ലാവർക്കും കാണാം, കാണണേലും തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിപ്പം എൻ്റെ പിന്നിൽ തന്നെ ഇതുപോലത്തെ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആ സ്ഥലത്ത് നിന്ന് തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിൽ ഒരു കുറച്ച് ഈ ഒരു പറമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് ഭാഗം മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണാൻ പറ്റും, ഒരു റീറ്റൈൻ്റെ പോലെ ചെറുതായിട്ട് അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. കുറച്ച് ഭാഗം മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ ഒരു കുറച്ച് ഫ്രണ്ടിലേക്കുള്ള ഭാഗം ശരിക്കും ഹാർഡാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് തരത്തിലുള്ള ഫൗണ്ടേഷനാണ് കൊടുക്കാൻ പറ്റുക? സാധാരണ ഇതിൽ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ ചെയ്ത് ഇത് പൈലിംഗ് ചെയ്യുക ചെയ്യുന്നത്, കാരണം ഒരു റിസ്ക് ഒഴിവാക്കാമല്ലോ ഒന്നും. പക്ഷേ പൈലിംഗിൻ്റെ ഒപ്പം കമ്പൈൻ ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അത് കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് മാത്രമല്ല, ചിലപ്പോൾ കുറച്ചുകൂടി ഈട് നിൽക്കുകയും ചെയ്യും. ഈ പൈലിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പൈൽ നമ്മൾ ഏകദേശം ഇപ്പോൾ സാധാരണ ഒരു ഓഗർ പൈലാണെങ്കിലും നമ്മൾ സെൽഫ് ഡ്രിവൺ പൈലുകൾക്കാണെങ്കിൽ പോലും ഇത് ഏകദേശം ഒരു 12 മീറ്റർ വരെയൊക്കെ ഇരിക്കും ചെയ്യാൻ പറ്റുക. അണ്ട് അടിയിൽ നമ്മളൊരു ബൾബ് ഫോം ചെയ്ത് വെക്കും താഴത്തേക്ക് പെൻട്രേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചില സ്ഥലങ്ങളിൽ ഞാൻ പ്രത്യേകം പറയുന്നതെന്ന് വെച്ചാൽ, ലാറ്ററേറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ ഈ പൈലുകൾ വരെ സാധാരണ രീതിയിൽ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ DMC പോലുള്ള പൈലുകളായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ഇരിക്കാൻ ചാൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് സൈഡിൽ ഇതുപോലെ ഓഗർ പൈലിംഗ് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഓഗർ പൈലിംഗ് ചെയ്യാൻ നേരത്ത് പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു 2.5 മീറ്റർ അല്ലെങ്കിൽ ഒരു 3 മീറ്റർ വരെ ഉള്ള ഡെപ്ത് ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഓഗർ പൈലിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഡയറക്റ്റ് നിങ്ങൾ കോളം ഫൂട്ടിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ പകുതി ഭാഗം ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് പൈലാണ് ചെയ്തിരിക്കുന്നത്. ആ പൈല് ചെയ്തിട്ട് അതിൻ്റെ ഇപ്പുറത്തേക്ക് വരുന്ന ഭാഗങ്ങൾ, അതായത് ശരിക്കും പറഞ്ഞാൽ 3 മീറ്ററിൽ ഡെപ്ത് വരുന്ന ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പോർഷൻസ് എല്ലാം ചെയ്യുന്നത് കോളം ഫൂട്ടിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഹാർഡ് സോയിൽ നിൽക്കുന്ന ലെവലിൽ വെച്ചിട്ട് കോളം ഫൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പൈലിനെയും ഈ കോളം ഫൂട്ടിങ്ങിനെയും പ്ലിന്തിയും വെച്ച് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഫൗണ്ടേഷൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. ഇപ്പം ഞാൻ എന്നെ കേൾക്കുന്ന പല ആൾക്കാരും ഇത് ചെയ്യുന്നുണ്ടാവും. ഞാനിത് പറയുന്നത് അറിയാൻ വയ്യാത്ത, അതായത് ഇത്തരം ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ രീതിയുണ്ടെന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ പൈലിങ്ങാണ് ചെയ്യുന്നതെങ്കിൽ പൈലിംഗ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഗ്രൗണ്ട് ലെവലിൽ വെച്ചിട്ടായിരിക്കും പൈലിംഗ് ഫിനിഷ് ചെയ്യുക. അതിനുശേഷം ഈ പൈലിൻ്റെ ഒരു 50 ഡയ നമ്മൾ കട്ട് ചെയ്യും. അത് കാരണം കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ടെക്നിക്കൽ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടെക്നിക്കൽ അറിയില്ലാത്ത ആൾക്കാർക്ക് സാധാരണ പൈലിംഗ് ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ വരാൻ നേരത്ത് അവിടെ കുറച്ച് സ്ലറി മാത്രമേ ഒരു ഉണ്ടാവും. അവിടെ ശരിക്കും മെറ്റലിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ പൈല് നമ്മൾ ട്രിമ്മി പൈപ്പിലൂടെ കോൺക്രീറ്റ് താഴേക്ക് ഇറക്കാൻ നേരത്ത് ഏറ്റവും ടോപ്പിൽ വരുന്ന ലെയറ് എപ്പോഴും കുറച്ച് കളിയെന്ന് വേണമെങ്കിൽ പറയും, പല സ്ഥലങ്ങളിൽ സ്ലറി എന്നും പറയും. അപ്പോൾ ഈ ടോപ്പിൽ പോർഷനിൽ മാത്രം കുറച്ച് സ്ലറി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഒരു 50 ഡയ, ഇപ്പോൾ ഈ ഒരു 45 ഡയ ഉള്ള ഒരു പൈലാണെങ്കിൽ അതിൻ്റെ 50 ഡി നമ്മൾ ശരിക്കും കട്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ ഒരു 1 മീറ്റർ നമ്മൾ ടോപ്പ് പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ പൊക്കത്താണ് പൈൽ ക്യാപ്പ് വരുന്നത്. ഈ പൈൽ ക്യാപ്പിനോട് അനുബന്ധിച്ച് തന്നെയാണ് പ്ലിന്തിയും ചെയ്യുന്നത്. അപ്പോൾ കോളം ഫൂട്ടിങ് ചെയ്യാൻ നേരത്ത് ഈ കോളം ടു കോളം നമ്മൾ പ്ലിന്തിയും വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫൗണ്ടേഷൻ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ശരിക്കും ഈ ഇത്തരം സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റും ഏറ്റവും എക്കണോമിക്കുമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ രീതിയാണത്. ഇത് നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഹോംടെക്കിൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്കത് വോയിസ് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം. ഇനി അത് അല്ല, നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് വരെ ചോദിക്കാം. അത് വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ എന്നെ നേരിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുത്തേക്കുക. നന്ദി.